Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Didi Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ കുരുമുളക് കൃഷിയിൽ വിജയഗാഥ രചിച്ച് പയ്യന്നൂർ മാത്തിലെ എ വി വിജയൻ എന്ന കർഷകൻ. കീടരോഗബാധ കുറവായ ഈ തോട്ടത്തെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം വിശേഷിപ്പിക്കുന്നത് മാതൃകാ കുരുമുളക് തോട്ടമെന്നാണ്. വിലയിടിഞ്ഞതോടെ കുരുമുളക് കൃഷി പലരും ഉപേക്ഷിച്ചെങ്കിലും മാത്തിലെ എ വി വിജയൻ ഈ മേഖലയിൽ വിജയം നേടുകയാണ്. പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്ത് ജൈവവളത്തിനു പുറമെ രാസവളവും ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം പന്നിയൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി ജയരാജിന്റെ നിർദ്ദേശവുമെല്ലാം ഇദ്ദേഹത്തിന് ഏറെ ഗുണം ചെയ്യുന്നു. കരിമുണ്ട പന്നിയൂർ തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായും തോട്ടത്തിലുള്ളത്. കുമ്മായിമിട്ട് മണ്ണിന്റെ പുളിപ്പ് മാറ്റി സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം നിലനിർത്തും. ഒപ്പം ആഴ്ചയ്ക്ക് ഒരു ദിവസം ചെടി നനയ്ക്കും. പിന്നെ പച്ച ചാണം ഇടം വരട്ടിട്ട് കൊടുക്കാൻ പാടില്ല. വറ്റത്തെങ്ങനെ വെറുങ്ങനെ ഇടുന്ന മതി. പിന്നെ രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കുമ്മായം വളരെ കുറച്ചായിട്ടുണ്ടോ. ഒരു 250 ഇങ്ങനെ കുമ്മായം ഒരു തടത്തിൽ ഇട്ട് കൊടുത്താൽ വലിയൊരു ചിലവ് വരുന്നൊന്നുമല്ല. അത് കൃത്യമായി ചെയ്യും. പിന്നെ ഒറ്റ പ്രയോഗമായിട്ട് ചാണം പൊടിയിടൂല. അത് ഞാൻ വെള്ളടിക്കും. വല്ല ഈ രണ്ട് മാസം കൂടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ എൻ്റെ മുകളിൽ ഇടും. അങ്ങനെ എൻ്റെ സൂക്ഷ്മാണുക്കൾ അങ്ങനെ മണ്ണിൻ്റെ തന്നെ സദാ സജീവമായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതും വളരെ ഫലപ്രദമാണ് ആണ് എൻ്റെ അനുഭവത്തിൽ. പിന്നെ കുറച്ച് രാസവളവും ചെയ്യും. ഇപ്പോൾ പിന്നെ അന്യം നിന്ന് പോയതല്ല. എന്നു വെച്ചാൽ ഒന്ന് പുതിയ തലമുറക്ക് ഈ ധാരണ ഒരു ഇതിനോടൊരു അങ്ങനെ അഭിമുഖ്യം വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഇതത്ര നഷ്ടമൊന്നുമല്ല. ഇപ്പോൾ 30 rupees കുരുമുളകിൻ്റെ വില. ആവറേജ് നമ്മളെ പൈസക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുരുമുളകിനെ നമ്മൾ കൂടി വന്നാൽ ചെയ്യേണ്ടത് എങ്ങനെ വന്നാലും ഒരു വില ഒരു 200 rupees ഏറ്റവും കൂടിയാൽ എല്ലാ ചിലവും എൻ്റെ വെള്ളടിക്കുന്ന ഞാൻ പൈപ്പ് കൂടി അടിക്കുന്ന കുട്ടിയാൽ തന്നെ ഒരു 200 rupees വരുക. അപ്പോൾ രണ്ട് പറ മുളക് ഒന്നൊന്നും കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിലയിൽ നമുക്കൊരു 3000 rupees കിട്ടും. മറ്റ് തോട്ടങ്ങളെ അപേക്ഷിച്ച് കീടബാധ ഇവിടെയില്ല. അതിനാൽ തന്നെ മാതൃകാ കുരുമുളക് കൃഷിത്തോട്ടം എന്നാണ് കൃഷി വിജ്ഞാന കേന്ദ്രം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തോട്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര നല്ല രീതിയിലാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവിയായിട്ടുള്ള ജയരാജ് സാറാണ് അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഈ തോട്ടത്തിൽ നമുക്ക് കാണുകയും ചെയ്യാം. കൂടാതെ നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഒരു കൃഷിയുടെ പരീക്ഷണം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതായത് കുരുമുളകിന് വരുന്ന ഒരുപാട് രോഗകീടബാധയുണ്ട്. പ്രധാനമായിട്ടും ഇങ്ങനെ ദ്രുതവാട്ടം സാവധാനവാട്ടം പോലെയുള്ള പല പ്രധാന രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെല്ലാം പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ചില മിത്ര ജീവാണുക്കളുണ്ട്. അപ്പം അവ ഉപയോഗിച്ച് അവ എത്രത്തോളം ഇത് പ്രതിരോധിക്കാൻ ഫലപ്രദമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം ചെയ്യുന്നുണ്ട്. കൃത്യമായ പരിപാലനവും ശ്രദ്ധയും ഉണ്ടായാൽ കുരുമുളക് കൃഷിയിൽ മികച്ച വിജയം നേടാമെന്ന് തെളിയിക്കുകയാണ് മാത്തിലെ എ വി വിജയൻ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.